ഗൈസ്, ഗോൾഡിംഗ് ബ്ലോക്സ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കുറേ നാളെ ഗൈസ് നമ്മൾ ഒന്നൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട് ഇന്ന് നമ്മൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ കണ്ണാപ്പള്ളി പോകണം ഗൈസ്. അപ്പോൾ അവിടെ നമ്മൾ ഗ്രില്ലൊക്കെ വെക്കാൻ പോകുന്നത്, ഇതെൻ്റെ ഇതാണ് എൻ്റെ ഗ്രില്ല്. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ ചെന്ന് അവിടെ കിട്ടിലും രാത്രി നമ്മൾ നൈസൊരു ഗ്രില്ല് സെറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. മോനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. നമ്മൾ അരോണയ്ക്ക് എപ്പോഴും അവിടെ തന്നെയുണ്ട് കേട്ടോ, അരോണ എപ്പോഴും സേഫാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രില്ലിംഗ് മെഷീൻ. ഞാൻ കാണിക്കാം, ആണ് എൻ്റെ ഗ്രില്ലിംഗ് മെഷീൻ. ഇങ്ങനെ സ്റ്റാൻഡൊക്കെ നേരെ വെച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം ഗൈസ് മൊത്തത്തിലായിട്ട്. ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ പിന്നെ ഇനി വണ്ടി എടുത്ത് പോകണം. അപ്പോൾ അവിടെ കാണാം ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ നമ്മുടെ ഗ്രില്ലിങ്ങിൻ്റെ ഒക്കെ സെറ്റാണ്. അതിപ്പോൾ നമ്മൾ കുറച്ച് രാത്രിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി കാണിക്കാം. അതിന് മുമ്പ് രണ്ട് പേരെ പരിചയപ്പെടണം ഗൈസ്. അങ്ങോട്ട് നോക്കിക്കോളൂ ഗൈസ്. ഇതാണ് ലാസ ആപ്പ് എന്ന് പറഞ്ഞ ബ്രീഡാണ്. നമ്മളിതിൻ്റെ ലാസ എന്നാണ് പേരിട്ടേക്കുന്നത്. ബ്രീഡിൻ്റെ അടുപ്പിച്ചോളം നമ്മുടെ പേര് തന്നെയാണ് ഗൈസ്. അപ്പം ഇത് കാർത്തിക് സൂര്യയിൽ നിങ്ങൾ ഗോസ്റ്റാ ലേഡി അതേ ബ്രീഡ് തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മളിതേ നമ്മളെ ലാസ ചെറുക്കനെ കണ്ടപ്പോൾ അടുത്താണ് നമ്മൾ വേറൊരു ഡോഗും കൂടെ ഉണ്ട്. അപ്പോൾ അവനാൾ ഇച്ചിരി ടെററാണ് കേട്ടോ. അവനെതേ ഇപ്പം നമ്മൾ കാണിക്കാം. ദേ ഇദ്ദേഹമാണ്, ഇതാണ് ഓണർ. നമ്മളിപ്പോൾ ലാസിനെ കണ്ട ശേഷം നമ്മളിപ്പോൾ അടുത്തൊരു പട്ടിയുണ്ട്. അവനാൾ ഇച്ചിരി ടെററാണ്. ദേ അദ്ദേഹമാണ് ഇവിടെ നിൽക്കുന്നത്. ഇവനെ എല്ലാവർക്കും അറിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദേ ജയ് ശിവനാണ് നമ്മുടെ പട്ടി. ഇതിനകത്താണ് ഇതപ്പോൾ നമ്മൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ യൂസ് ചെയ്തായിരുന്നു. അപ്പം ഫ്രണ്ട്സുമായിട്ട് പോയപ്പോഴാണ് ഇതിപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനമാണ് കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത സാധനമാണ്. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത കേട്ടോ. നമ്മൾ ഫുഡ് ചെയ്യാണെന്ന് മനസ്സിലായിട്ടാണ് നമുക്കിതൊക്കെ മേടിച്ച് തന്നെ. പിന്നെ അതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പണ്ടൊരു വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു കാശ്. അതിപ്പോൾ അവിടെടാ. ആ അത് സ്റ്റോർ റൂമിൽ കിടപ്പുണ്ടെന്നാണ് അമ്മമാർ പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് രാത്രിയിൽ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തൊന്ന് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളത് ഇപ്പം ഏകദേശം ഇരുട്ട് ഇപ്പം എത്ര ആറേമുക്കാലും ആയി. ഇപ്പം നമ്മളിത് ഇനി ബാർബിക്യൂ സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ മൂത്ത കോഴിക്കാലാണ്. അടുത്ത് ചെയ്താൽ നോക്കാം. ആ ഇതും എനിക്കൊന്ന് ബ്രസ്റ്റ് പീസൊക്കെ ബ്രസ്റ്റ് പീസാണ് ഗൈസ് ഇവിടെ. ആ ഇത് പിന്നെ നമ്മുടെ ഗ്രീൻ ചട്നി, പുതിന ചട്നി ഇല്ലേ, ഇന്ന് പിന്നെ മയോണൈസ്. പിന്നെ നമുക്കങ്ങ് അടച്ചങ്ങ് വെച്ചേക്കാം. പിന്നെ ഗൈസ് ഇതിനകത്ത് മട്ടൻ കറിയാണ് ഗൈസ് കേട്ടോ. ഗൈസിനകത്ത് നല്ല ഒന്നാം തരം മട്ടൻ കറിയാണ് ഗൈസ്. അങ്ങനെ നമുക്ക് മട്ടൻ മാത്രമല്ല, നമുക്ക് ബീഫ് കറിയുണ്ട് ഗൈസ്. ആ പീസൊക്കെ നോക്കി ഇന്നിപ്പോൾ പൊറോട്ടയും ബീഫും അങ്ങനെ ഇപ്പം നമ്മുടെ ഗ്രില്ലും എല്ലാം കൂടി നമ്മൾ സെറ്റ് ആയി. നമ്മളിന്ന് ഫിറോസിക്കെ കൂട്ട് ആവാൻ പോകുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ കരി ഇപ്പം ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ ഉള്ളതെന്ന് വെച്ചാൽ ചിരട്ടയും പിന്നെ ഒരു കരിയുടെ ഒരു പാക്കറ്റ് കൂടെ ഉണ്ട്. പിന്നെ തീപ്പെട്ടി നമ്മളൊരു നാവും സെറ്റാകും കുറച്ച് സമയം എടുക്കും. നമ്മളിന്ന് പൊടിക്കും ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മളിതേ ഇപ്പം കരിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് പൊള്ളി ഒന്ന് റെഡിയായി ഒന്ന് വരണം. എൻ്റെ വണ്ണം ഇതൊന്ന് കത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീനില്ല ഗൈസ്. കത്തി ഒന്ന് വന്നാൽ മതി. കത്തി വന്നാൽ പിന്നെ എല്ലാം ഇപ്പം ശടപടേ നോക്കും. നല്ല പോകാം ഗൈസ്. ഈ ഗോപുരം മേടിക്കുന്ന സമയം മതി. സൂപ്പറായിട്ട് നമ്മൾ കണ്ണി വെച്ച് ഗൈസ്. ആ മോനെ ഗൈസ്, അങ്ങനെ ഇതേ ഇപ്പം നമ്മുടെ കനലൊരു സെറ്റായി. ഓൾമോസ്റ്റ് ഇതേ നമ്മുടെ ബാർബിക്യൂ സെറ്റായി. ഇരുട്ടായിട്ട് ഗൈസ് ഇപ്പോൾ ക്ലിയർ അല്ലാത്ത അതുകൊണ്ട് അവിടെ നമ്മുടെ ഇത് സെറ്റായിക്കൊണ്ടിരിക്കുക. ചിക്കൻ എല്ലാം റെഡിയായി ഗൈസ്. ഇനി പൊറോട്ട ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി പൊളിക്ക് നമുക്ക് ചിക്കൻ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക ഗൈസ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു അവസ്ഥ ഇതേ. ഇതാണ് ചിക്കൻ. നിങ്ങളൊരു പാട്ടൊക്കെ കേൾക്കാം. ഇവിടെ ചില്ലടിച്ച് പാട്ട് കിട്ടുന്നത് കോപ്പറേറ്റ് തരില്ല തീവുമേ. ഇതാണ് ഗൈസ് ഒന്നാന്തരമായിട്ട് ചിക്കൻ ആയിട്ടുണ്ട്.
ഓക്കെ ഗൈസ്, ഇനി കഴിക്കുമ്പോൾ നമുക്ക് നിങ്ങളെ കുറച്ച് ബട്ടർ ആണ് നമ്മൾ ഓയിലല്ലേ ബട്ടർ ആണ് നമ്മൾ ബട്ടർ ഇച്ചിരി ഫ്ലേവർ ആയിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും നന്നായിട്ട് ബട്ടർ ഊറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ ഒട്ടിപ്പോ. ഓക്കെ ഗൈസ്, ഗൈസ് നമ്മുടെ ചിക്കൻ അങ്ങനെ മുരിഞ്ഞതായി, വെട്ടിയായി. അപ്പോൾ നമ്മളിത് പാത്രത്തിലോട്ട് മാറ്റി എടുത്തുകൊണ്ടിരിക്കുവാണേ. ഞാൻ അടുത്ത സെറ്റ് ചിക്കൻ വെക്കാനാണ്. തീരുന്നില്ല ഗൈസ്, നമ്മൾ തീരത്തില്ല. കോട്ടിംഗ് ബോക്സ് വരെ ഇനി ഇതിന് ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യും ഗൈസ്. നമ്മുടെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ചിക്കൻ, മട്ടൻ കറി, ഇതിനകത്ത് നമ്മുടെ പൊറോട്ട തുറന്നടാ തിന്നു. പൊറോട്ട അതേ നല്ല ഒന്നാം പൊറോട്ട എല്ലാം ഉണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചാൽ മതി ഗൈസ്. ഇതിപ്പോൾ നമ്മളിത് മട്ടനും സോറി മട്ടൻ അതായത് ബീഫാണ് എടുത്തേക്കുന്നത്. അതെ മാന്ദ്രം ബീഫ് സൂപ്പർ, എല്ലാം അടിപൊളിയാണ് ഗൈസ്. കൊള്ളാം ഗൈസ്, നല്ല രുചിയുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ മയണൈസിലൊന്ന് മുക്കി കാണിക്കുന്നത്. സൂപ്പർ, ഇന്ന് നമ്മൾ കഴിച്ചിട്ട് വിളിക്കും.